പെണ്ണുങ്ങള് നോക്കില്ല ഇവൻ ലൈക്ക് നമ്മളിപ്പോ റോട്ടി കൂടെ നാണാലും പെണ്ണുങ്ങൾ ആണുങ്ങളെല്ലാം നോക്കാം പെണ്ണുങ്ങള് പെണ്ണുങ്ങളുടെ സീത് തന്നെയാ നോക്കുക ആണുങ്ങളും പെണ്ണുങ്ങളെ നോക്കും പെണ്ണുങ്ങളും പെണ്ണുങ്ങളെ നോക്കും ഒബ്വിയസ്ലി ന്യൂഡിറ്റി ഇതൊന്നും ജനറലി പെണ്ണുങ്ങളെ അറൌസ് ചെയ്യില്ല അപ്പൊ അത് പെണ്ണുങ്ങള് നോക്കണത് ഭയങ്കര കുറവാണ് ഇൻഫാക്ട് അവഷന ഒരു അറപ്പ ഒഴു ഇണ്ടാവ ഡോക്ടർ അനിത മണി എന്ന് വിളിക്കുന്ന നമ്മളുടെ സമൂഹത്തിലെ ഒരു പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റിൻ്റെ അവകാശവാദങ്ങളാണ് ഇത് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം ഇവരുടെ ഈ അവകാശവാദങ്ങളിൽ എത്രത്തോളം സയൻസും വസ്തുതകളും റിസർച്ചുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് സംഗീത സബാസ്റ്റ്യൻ ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇല്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ് വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായ സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്സോളജിസ്റ്റുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമല്ലോ അല്ലേ ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലൈംഗികതയും ലൈംഗിക ഒന്നും കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന കൽപ്പനകളല്ല അത് കാലത്തിനനുസരിച്ചും സമൂഹം മാറുന്നതിനനുസരിച്ചും മനുഷ്യരിലുണ്ടാകുന്ന സ്വാധീനത്തിനനുസരിച്ചുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഏകദേശം പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഫോണോഗ്രഫി പോലെയുള്ള മാധ്യമങ്ങൾ കാണുവാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവസരവും ഒക്കെ പ്രധാനമായിട്ടും പുരുഷന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് സ്മാർട്ട് ഫോണുകൾ വ്യാപകമായതോടുകൂടെ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പോൺ പ്രേക്ഷകർ എന്ന് പറയുന്നത് സ്ത്രീകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിലെ പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് സ്ത്രീകളിലെയും പുരുഷന്മാരുടെയും ലൈംഗിക ഉത്തേജന രീതികളെ പറ്റി പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ പഠനങ്ങളുടെ ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി ഇതിൽ അവർ എടുത്തു പറഞ്ഞ ഒരു കാര്യം സ്ത്രീക്കും പുരുഷനും നഗ്ന ചിത്രങ്ങളിലൂടെ ലൈംഗിക താൽപര്യം ഉണരുന്നതിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നായിരുന്നു ഇത് അവരെ കണ്ടുപിടിച്ചത് ബ്രെയിൻ ഇമേജിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെയാണ് ഈ ബ്രെയിൻ ഇമേജിങ് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് അവർ പറഞ്ഞത് ഇതുവരെ ഈ വിഷയത്തിൽ നടത്തിയ പഠനങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ അവരുടെ അഭിപ്രായം സ്വയം രേഖപ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു എന്താണ് അതിന്റെ ഒരു പ്രശ്നം നമ്മൾ മുമ്പ് സംസാരിച്ച ആ ട്രൈപ്പോഡിൻ്റെ ബയോസൈക്കോ സോഷ്യൽ മോഡലിൽ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒക്കെ ലൈംഗികത അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് അവർ ജീവിച്ചു വരുന്ന സമൂഹവും കൾച്ചറും മതവിശ്വാസവും ഒക്കെയാണ് വ്യക്തമായിട്ട് നിർവചിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പലപ്പോഴും അവരുടെ ലൈംഗികതയിലുള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ മറച്ചു വെക്കാനാണ് ശ്രമിക്കാറ് ഇത് പിന്നീട് ആ സമൂഹത്തിൽ നടക്കുന്ന ഭാവി റിസർച്ചുകളെയും ബാധിക്കും കാരണം സ്ത്രീകൾ അവരുടെ യഥാർത്ഥ ലൈംഗിക താല്പര്യങ്ങൾ പുറത്തു പറയാത്തത് കൊണ്ട് തന്നെ ഈ കാഴ്ചയിലൂടെ ലൈംഗിക താല്പര്യം ഉണരുന്നത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സ്റ്റീരിയോടൈപ്പ് സമൂഹത്തിൽ നിലനിൽക്കുകയും അത് പിന്നീട് നടക്കുന്ന റിസർച്ചുകളുടെ ഫൈൻഡിങ്സിനെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യും ഈ സെക്സ് സയൻസ് എന്ന് പറയുന്നത് വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ഏരിയയാണ് ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ പ്രായം ഇരുന്നൂറ്റമ്പത് കൊല്ലമാണെങ്കിൽ സെക്സ് സയൻസിന്റെ പ്രായം വെറും അമ്പതോ അറുപതോ കൊല്ലം മാത്രമാണ് ലൈംഗികതയിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗികതയിൽ നമുക്ക് മുപ്പത് കൊല്ലം ും പറയാത്ത പല കാര്യങ്ങളും ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സെക്സ് സയൻസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അത് ബയോളജിക്കലി അങ്ങനെയാണ് പ്രൂവൺ ആണ് സ്ത്രീകൾക്ക് നഗ്നത അറപ്പാണ് എന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ചു ആണ് ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം അന്ധമായിട്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഇവരുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ മാത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഈ ഒരു മേഖലയിൽ വരുന്ന പുതിയ റിസർച്ചുകൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ പണി കിട്ടുന്നത് ഇവരെ വിശ്വസിച്ച് ഇവരുടെക്ക് വരുന്ന ജനങ്ങൾക്കായിരിക്കും ഈ ഗൈനക്കോളജിസ്റ്റുകളും യൂറോളജിസ്റ്റുകളും ആൻഡ്രോളജിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല അവരുടെ എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങൾ ചികിത്സിക്കുന്നതിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർജറികൾ ചെയ്യുന്നതിലുമാണ് ഒട്ടുമിക്ക ലൈംഗിക ബുദ്ധിമുട്ടുകളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക ബുദ്ധിമുട്ടുകളും ഒരു ഡോക്ടറിനടുക്ക് പോയി മരുന്ന് കഴിച്ച് ഇഞ്ചെക്ഷൻ ചെയ്തോ അല്ലെങ്കിൽ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗമല്ല അത് അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് അപ്പോൾ ഈ സ്വാധീനം ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസവും തുറന്ന് സംഭാഷണവും മാത്രം മതി നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ളൊരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് So until next time, this is Sangeet Sebastian signing off for Vvox Malayalam. Just sex, no shame.